സദ്ഗുരു ചെറുപ്പക്കാർ തോൽവി വേർപിരിയൽ നഷ്ടം തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനും പകരം അവർ മദ്യം മയക്കുമരുന്ന് എന്നിവ ഉപയോഗിക്കുകയാണ് ഒരാൾ പൂർണമായും ഉള്ളിൽ നിന്ന് തകർന്നു പോയാലും അയാൾക്ക് കയ്യെത്തിപ്പിടിക്കാൻ കഴിയുന്ന ആ പ്രതീക്ഷ എന്താണ് ഓ ഒരുപാട് തകർന്ന ഹൃദയങ്ങൾ ഇവിടെ അപ്പോൾ ഒരാൾ പൂർണ്ണമായും തകർന്നു പോയാൽ അയാൾ എന്തു ചെയ്യും ചോദ്യം ഇതാണ് നിങ്ങൾ നിങ്ങളെ പൂർണ്ണമായും തകർന്നു പോവാൻ അനുവദിക്കുമോ അതാണ് ചോദ്യം many things that don't work out in your early life you will see later on it is a great blessing നിങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നടക്കാത്ത പല കാര്യങ്ങളും പിന്നീട് ഒരു വലിയ അനുഗ്രഹമാണെന്ന് കാണാൻ സാധിക്കും ഇതിനെ പല രീതിയിൽ നോക്കിക്കാണ ഞാനിത് നിങ്ങളോട് പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഇത് സംഭവിച്ചു യൂറോപ്പിലെ ചില ഭാഗങ്ങളിലും ജർമ്മനിയിലും നാസി മൂവ്മെൻറ്റ് തുടങ്ങി വരുന്ന സമയമായിരുന്നു ഒരു ദിവസം ഓസ്ട്രിയയിൽ ഒരു കൂട്ടം ജർമ്മൻ പട്ടാളക്കാർ വന്നു അവർ അവരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഒരു സമ്പന്നമായ കുടുംബം അവരുടെ വീട്ടിൽ കയറി മുതിർന്നവരെ കൊണ്ടുപോയി എല്ലാം കൊള്ളയടിച്ചു പിന്നെ ഈ രണ്ട് കുട്ടികൾ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയും എട്ട് വയസ്സുള്ള ആൺകുട്ടിയും അവരെ കൊണ്ടുപോയി അവരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇത് ഏതാണ്ട് നവംബർ അവസാനം ഡിസംബർ തുടങ്ങുന്ന സമയമാണ് തണുപ്പ് വളരെയധികമാവുന്ന സമയം അപ്പോൾ അവരെ മൂന്ന് ദിവസം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചു കാരണം ട്രെയിനുകളൊന്നും വന്നില്ല ആൺകുട്ടികൾ ചെറിയ ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ട്രെയിൻ വന്നു അതൊരു പാസഞ്ചർ ട്രെയിൻ ആയിരുന്നില്ല അതൊരു ഗുഡ്സ് ട്രെയിൻ ആയിരുന്നു അപ്പോൾ ട്രെയിൻ വന്നപ്പോൾ പട്ടാളക്കാർ വന്ന് എല്ലാവരെയും ബോഗികളിൽ കുത്തി നിറച്ചു എല്ലാവരും ഉള്ളിൽ കയറി നമ്മുടെ രണ്ട് കുട്ടികളും കയറി പക്ഷേ ആൺകുട്ടി ഷൂ ഇടാൻ മറന്നു പോയിരുന്നു അവൻ ഷൂ പുറത്തു വെച്ച് മറന്നുപോയി അവരവനെ ബോഗിയിലേക്ക് തള്ളിക്കയറ്റിയിരുന്നു അവൻ ഷൂ ഇല്ലാതെ വന്നു അവൻ്റെ സഹോദരി പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടി തൻ്റെ അനിയൻ ഷൂ ഇല്ലാതെയാണ് വരുന്നതെന്ന് കണ്ടു അവനോട് നന്നായി ദേഷ്യപ്പെട്ടു അവൾ അവൻ്റെ ചെവി പിടിച്ചു വലിച്ചു ചെവി നന്നായി തിരുമി നന്നായി വഴക്ക് പറഞ്ഞു അവനെ അടിച്ചു അവൾ പറഞ്ഞു എടാ മണ്ട നമുക്ക് ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ നീ ഷൂ ഇല്ലാതെ വന്നിരിക്കുന്നു കാരണം ജർമ്മനിയിൽ തണുപ്പ് കാലത്ത് ഷൂ ഇല്ല എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാലുകൾ നഷ്ടപ്പെടാം അതുകൊണ്ട് അവൾക്ക് ദേഷ്യം വന്നു അടുത്ത സ്റ്റേഷനിൽ ആൺകുട്ടികളും പെൺകുട്ടികളും വേർതിരിക്കപ്പെട്ടു നാലു വർഷത്തിനു ശേഷം യുദ്ധം കഴിഞ്ഞപ്പോൾ അവൾ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും പുറത്തു വന്നു തൻ്റെ കുടുംബത്തിലെ പതിനേഴ് അംഗങ്ങളും തൻ്റെ അനിയനുൾപ്പെടെ എല്ലാവരും മറിഞ്ഞു പോയിരിക്കുന്നുവെന്ന് കണ്ടെത്തി ഒരു രേഖയുമില്ല ഒരു അടയാളവുമില്ല അവർ വെറുതെ ആവിയായിപ്പോയി ആ സമയത്ത് അവളെ വിഷമിപ്പിച്ച ഒരേ ഒരു കാര്യം അവൾ തൻ്റെ അനിയനോട് അവസാനം പറഞ്ഞ കുറച്ച് കാര്യങ്ങളായിരുന്നു അവൾ അവനെ സ്നേഹിച്ചിരുന്നു പക്ഷെ അവൾ അവസാനമായി അവനോട് പറഞ്ഞ കാര്യങ്ങൾ അത്രയും മോശപ്പെട്ടതായിരുന്നു അതവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയും അവളെ വിഷമിപ്പിക്കുകയും ചെയ്തു ഇതാണ് ഞാൻ അവസാനമായി എൻ്റെ അനിയനോട് പറഞ്ഞത് അതിനുശേഷം ഒരിക്കലും ഞാൻ അവനെ കാണാൻ പോകുന്നില്ല അവൻ പോയി അവളൊരു പ്രതിജ്ഞയെടുത്തു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇതെന്റെ അവസാനത്തെ വാക്കാണെന്ന രീതിയിൽ ഞാൻ സംസാരിക്കും അതിനെക്കുറിച്ചോർത്തും ഞാൻ ഖേദിക്കില്ല ഈ ഒരൊറ്റ കാര്യം അവളുടെ ജീവിതത്തെ വളരെയധികം പരിവർത്തനം ചെയ്തു അവൾ അമേരിക്കയിൽ പോയി അവർ രണ്ടായിരത്തി ആറിൽ മരിച്ചു അവർ ആശ്ചര്യകരമായ പല കാര്യങ്ങളും ചെയ്തു ഒരു ആശുപത്രി തുടങ്ങി ചിക്കാഗോയ്ക്ക് എടുത്താണെന്ന് തോന്നുന്നു അവർ ഒരു സഫലമായ ജീവിതം നയിച്ചു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ദാരുണമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഒന്നുകിൽ നിങ്ങൾക്ക് അതിൽ നിന്നും പുറത്തു വന്ന് ഒരു നല്ല മനുഷ്യനാകാൻ ആ അനുഭവത്തെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ആ അനുഭവത്തെ സ്വയം ഒരു മഹാപ്രശ്നമായി മാറാനും ഉപയോഗിക്കാം അപ്പോൾ ഒരു കാര്യം നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്നുങ്കിൽ നിങ്ങൾക്ക് മുറിവേറ്റവരായി മാറാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിവേകിയായി മാറാം നിങ്ങൾക്ക് തീരുമാനിക്കാം ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ വിവേകിയായി മാറണം അല്ലേ പക്ഷേ നിർഭാഗ്യവശാൽ അധിക പേരും മുറിവേറ്റവരായി മാറുന്നു ഇതിനു കാരണം അവർ അവരുടെ സ്വന്തം വിവേകം അവർക്കെതിരെ പ്രയോഗിക്കാൻ ഒരു കാരണം നോക്കി നടക്കുകയാണ് അത്രയേ ഉള്ളൂ പ്രത്യേകിച്ചും നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം നിങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ നിങ്ങളുടെ വിവേകം നിങ്ങൾക്കായി നിൽക്കണമെന്നത് വളരെ വളരെ പ്രധാനമല്ലേ